ദീർഘദർശിമാരുത്തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ ദീർഘദർശിയുടെ സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പൈതൽ വളർന്ന് മുലകുടി മാറി ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മെസ്രേമ്യദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസിയെന്ന് സാറാ കണ്ടു. അവൾ അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കുക. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറാ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്കു നീ കേൾക്കുക. ഇസഹാക്കിൽ നിന്നുള്ളവനല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു വലിയ ജാതിയാക്കും. എന്നാൽ അവൻ നിന്റെ സന്തതിയാണല്ലോ. പാർക്കുമോ മഹത്വമുള്ളവനായ ശയ പ്രവാചന്റെ പുസ്തകത്തിൽ നിന്നും പാർക്കുമോ പ്രവാചനയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സെഹിയോനിലേക്ക് തിരിച്ചു വന്ന് യെരുശലേമിന്റെ മധ്യേ വസിക്കും. യെരുശലേമിനെ സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേര് പറയും. സൈന്യങ്ങളുടെ യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, ഇനിയും യെരുശലേമിന്റെ തെരുവുകളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും. വാർദ്ധക്യ നിമിത്തം ഓരോരുത്തനും
കയ്യിൽ വടിയുണ്ടായിരിക്കും. പട്ടണത്തിന്റെ തെരുവുകൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ അതിൻ്റെ തെരുവുകളിൽ കളിച്ചുകൊണ്ടിരിക്കും. സൈന്യങ്ങളുടെ യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു. അത് ഈ കാലത്തിൽ ജനത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് അത്ഭുതമായി തോന്നുന്നുവെങ്കിൽ എനിക്ക് അത്ഭുതമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ബാർക്കുമോ ഹരിശുദ്ധനാ
ദൈവത്തിന് മഹത്വവും അധികാരവും ബഹുമാനവും ശാശ്വതവുമായിരിക്കട്ടെ.
ആമീൻ. അബിബായി വർഗോ സ്വർഗീയ വിളിയാൽ വിളിക്കപ്പെട്ടവരായ വിശുദ്ധ സഹോദരന്മാരെ, സ്ലീഹായ് നമ്മുടെ മതത്തിന്റെ മഹാപുരോഹിതനുമായ യേശുവിശിഹായെ നിങ്ങൾ നോക്കുവീൻ. മോശ സ്വഭവനത്തിൽ മുഴുവൻ വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ അയച്ചവന്റെ അടുക്കൽ വിശ്വസ്തനായിരിക്കുന്നു. വീട് പണിയുന്നവന്റെ മഹിമ ഉണ്ടാക്കപ്പെട്ടതിനേക്കാൾ കൂടുതലായിരിക്കുന്നു. അപ്രകാരം തന്നെ യേശുവിന്റെ പ്രഭാവം മോശയുടെ പ്രഭാവത്തെക്കാൾ മഹത്തായിരിക്കുന്നു. ഏത് ഭവനവും മനുഷ്യനാലാണ് ഉണ്ടാക്കപ്പെടുന്നത്, എന്നാൽ സകലത്തെയും ഉണ്ടാക്കുന്നവൻ ദൈവമത്രേ. തന്നാൽ പറയപ്പെടേണ്ടിയിരുന്ന സംഗതികളുടെ സാക്ഷ്യത്തിനായിട്ട് ഭവനത്തിൽ ദാസനെ പോലെ മോശ വിശ്വസ്തനായിരുന്നു. മിശിഹായാകട്ടെ സ്വഭവനത്തിൽ പുത്രതുല്യനാണ്. മുഖപ്രസാദത്തെയും അവനുള്ള പ്രത്യാശാഭിമാനത്തെയും അവസാനത്തോളം ദൃഢമായി പിടിക്കുമെങ്കിൽ നാം അവന്റെ ഭവനമായി തീരും. ആമീൻ. ആഹായി ബാറയ്ക്കുമോ ും
പൈതൽ വളർന്നു ആത്മാവിൽ ബലവാനായി വരികയും ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്തു. ദൈവത്തിന്റെ കൃപയും അവന്റെ മേലുണ്ടായിരുന്നു. യേശുവിന്റെ സ്വന്തം ആളുകൾ ആണ്ടുതോറും പെസഹാ പെരുന്നാളിന് ഊർശലേമിൽ പോകാറുണ്ടായിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ പതിവിൻ പ്രകാരം അവർ പെരുന്നാളിനെ പോയി. പെരുന്നാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയപ്പോൾ ബാലനായി യേശു ഊർശലേമിൽ താമസിക്കുകയായിരുന്നു. മാതാവും യോസേഫും അതറിഞ്ഞില്ല. കൂട്ടിയാത്രക്കാരുടെ കൂടെ ഉണ്ടായിരിക്കാമെന്ന് അവർ വിചാരിച്ചു. ഒരു ദിവസത്തെ വഴിയകലും ചെന്നപ്പോൾ അവർ കുട്ടിയെ തങ്ങളുടെ ചാർച്ചക്കാരുടെ അടുക്കലും പരിചയക്കാരുടെ അടുക്കലും അന്വേഷിച്ചു. അവനെ കണ്ടെത്തായിയാൽ അന്വേഷിച്ചുകൊണ്ട് പിന്നെയും ഊർശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തി. അവന്റെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും അവന്റെ ജ്ഞാനത്തെയും വചനത്തെയും കുറിച്ച് വിസ്മയിച്ചു. മാതാപിതാക്കന്മാർ അവനെ കണ്ടു വിസ്മയിച്ചു. മാതാവ് അവനോട്, എന്റെ മകനെ, നീ എന്തിനാകുന്നു ഞങ്ങളോട് ഇങ്ങനെ പ്രവർത്തിച്ചത്? ഇതാ നിന്റെ പിതാവ് ഞാൻ വളരെ വേദനിച്ച് അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അവനവരോട്, നിങ്ങൾ എന്തിനാകുന്നു എന്നെ അന്വേഷിച്ചത്? എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടത് എനിക്ക് യുക്തമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെയോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ വചനം അവർക്ക് മനസ്സിലായില്ല. അനന്തരം അവൻ അവരോട് രമിച്ച നസ്രയത്തിൽ ചെന്ന് അവർക്ക് അധീനനായി ജീവിച്ചു. മാതാവ് ഇക്കാര്യങ്ങളെല്ലാം അവളുടെ ഉള്ളിൽ സംഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ യേശു തമ്പുരാൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു. ശൈനോ ലകുൽ കോ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തന്റെ രക്തം പകർന്ന് ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിന്
ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബുഗുലുഗുണ്യവുമോ സ്വതുകായ സ്വർഗീയമായി ശ്രേയസ്സുകളുടെ മുമ്പാകെയും ഭയങ്കരവുമായി വിശുദ്ധ കുർബാന മുമ്പാകെയും ഈ വന്ദിതാവിന്റെ തൃക്കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗ്നവും യാചിക്കണം. ശോഭുക്കോ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായി ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, സ്നേഹപൂർണമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിവഞ്ചിനെ നീ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായി ഞങ്ങളുടെ മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്കുത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും തിരുമുമ്പിൽ കൈക്കൊള്ളപ്പെടുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ കോപപണികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ ദിനങ്ങൾക്കു നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലസ്തോ
രഹസ്യവാനായ ഞങ്ങളുടെ പിതാവാം ദൈവമേ, തിരുമുമ്പാകെയും സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ പുത്രന്റെ മുമ്പാകെ തന്നെ ആവശ്യപ്പൂലം ലോകത്തിന്റെ പാപപരിഹാരം നൽകിയവനായ പരിശുദ്ധാത്മാവിന്റെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധ നൃത്തം ആവശ്യപ്പെടുകയും ചെയ്യുന്നതായ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കണങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെ കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവിന്റെ അവിടുത്തെ പ്രാർത്ഥനകളെ സഹായിക്കും. ശ്രമോ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യ ദൈവത്തിലുള്ളതായ സത്യദേവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാരുഹായിൽ നിന്നും ദേവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരച്ചെടുക്കപ്പെട്ടു മൂന്നാം ദിവസം എഴുതിരുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി
തന്റെ പിതാവിന്റെ വലത് ഭാഗത്തേറിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ ഇനി വരുവാതിരിക്കുന്നവനും തന്റെ രാജ്യത്തിനവസാനമില്ലാത്തവനുമായ യേശുമസിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവീന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സ്മരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരുവായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസാവിന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞു മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്നെ ഏകജാതനും പരിശുദ്ധരും ഗായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദിവ്യമായ ചുമനത്താൽ
ഓരോരുത്തരും മനോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ അനുസരണം ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കി. തമ്മിൽ തമ്മിൽ സ്നേഹി ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്നെ എങ്ങനെയാണെന്നും മനുഷ്യനെ ഗായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, നിന്നെ ഇടവകയുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി വായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്നേകഞ്ഞാതനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാമെല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും നിന്ന് ഈ വന്ദിപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാമെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ കാലത്തിന്റെ മുഴുവനായ പിതാവാ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധനുഗ്രഹയുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ എഴുന്നള്ളിയിരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും കർത്താവിനെ സ്തോത്രം ചെയ്യാടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് മാലാകമാ ഋഷി മാലാകമാ
അദൃശ്യനും അസംഖ്യനുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്തവയങ്ങളോട് അവർണനീയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതി അട്ടഹസിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. മേശക്കിം ഗോയേ Marina Kharis 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 Muriyo Manu Hai Sono Kharibada Smayo Kharibada Kharis Kharibada സ്നേഹപൂർവം ഞങ്ങൾക്കു വേണ്ടി ശരീരം ധരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ തന്റെ വിശുദ്ധ തൃക്കൈയിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടരുളി ചെയ്തു, ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീ, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും നിത്യജീവനു വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്ന ഇപ്രകാരം തന്നെ കാസായി എടുത്ത് വാഴ്ത്തി വിശുദ്ധി തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോടരുളി ചെയ്തു, കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. വൽഹായേ ദലവോലം വൽമി ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങളിമ്പം പെടുമ്പോഴെല്ലാം എന്റെ വരവരെ
എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളീൻ എന്നവരോട് നാൻ മുൻകൂട്ടി കൽപ്പിച്ചു. ദാമോദോസേനോ കുറ്റക്കാരുമായി നിന്റെ ദാസനാകുന്ന ഞങ്ങൾ രക്ഷാകരമായി നിന്റെ മനുഷ്യാവതാരം മുഴുവനായും ഭയങ്കരവും അഗ്നിയുമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വീതയ്ക്കാമോ ക്ലാബോ കഥമുറോ സർവശക്തിയുള്ള പിതാവായ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. തമനായുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വാസല്യമുള്ളവരെ ജീവനുള്ളവർ സ്ഥിരത സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്നും പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പരിനിയോഗിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴി എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിടെ കർത്താവേനോടുത്തരമരുളണമേ കർത്താവേനോടുത്തരമരുളേ ദൈവനോമീ അടിയന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായി മശിയാതും ശരീരമാക്കി തീർക്കുമാറാകണമേ. ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായി മശിയാതം രക്തമാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. പാർക്കുമോ ദൈവം തമ്പുരാനെ, ഈ തിരുശരക്കൻ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോസോ വബുകുലസ്ബാൻമേ എന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള
ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചുമരിക്കുന്ന ശുദ്ധിമാനും ബഹുമാനപ്പെട്ടവനും ഭാഗ്യവാനുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മളുടെ പാത്രിയർക്കീസ് മോറാൻ മോറിക്നാദ്യോസ് അബ്രഹിം ദിദിയന് വേണ്ടിയും ആബൂൻ മോർ ബിസേലിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂൻ മോർ തീമോത്യോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പീസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദിവ്യോദയശരണ പ്രകാശത്താൽ നിന്റെ സ്നേഹിതന്മാരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്നെ ജാതിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ ഉൾപ്പെട്ടിട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായി ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും നിങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രരെയും ബന്ധിതരെയും അടിമകളെയും വിധവുകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പോറ്റി പുലർത്തിക്കൊള്ളുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നാല് ഭാഗമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സഹനവർണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബർക്കുമോർ കർത്താവേ, ശാന്തവും ആനന്ദകരമായ ജീവിതം തിരുമുൻപാകെ നയിക്കുവാനും ഞങ്ങളുടെ ഭരണകർത്താക്കളാൽ ദയാപൂർവ്വം വീക്ഷിക്കപ്പെടുവാനും കരുണയോടെ ഞങ്ങൾ കൃപ നൽകുമാറാകണമേ. എന്റെ നാഥ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറക്കുമോർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യത ഉള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കലിസ്തന്മാരെയും സഹദേന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനും യജമാനന്റെ മുന്നോട്ടുകാരനുമായ മോർ യുഹാനോൻ മന്ദോനോയെയും ഷമാഷന്മാരിൽ പ്രധാനിയും
സഹോദരന്മാരിൽ മുമ്പനും പരിശുദ്ധനും മാതൃളവനുമായ മോർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ ദുരന്മാരായ ഉന്നതപ്പെട്ട മോർ ബദ്രോസിനെയും മോർ ബലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമാസ്ലിഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പുണ്യപ്രവർത്തനാഥനെ പ്രതിപ്പെടുത്തിയുള്ള പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അവരോടുകൂടെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ സ്നേഹികം കുത്മിലാത്രിയമായ ഏക വിശ്വാസത്തെ പാച്ചൽ കേൾപ്പിച്ചവൻ തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്തിൽ ശുദ്ധതയോടും കൂടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്നവരെയും നിഖിയാലും കുസ്താദിനോസ് പോലീസിലും എഫിസോസിൽ വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് ദോസം ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽഫാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചരുമാ ഞങ്ങളെ പിതാക്കന്മാരെയും ഊർസ്ലേന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ കോവും ഇഗ്നാത്യോസും ക്ലീമിസും ദിവനാസ്യോസും അത്തനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്യോസും ഫിലക്സിനോസും അതിമോസും ഇവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ അർത്ഥാവേശ്മിഷയുടെ മനുഷ്യപദാർത്ഥത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനന്ദ ഗോപുരവുമായി പ്രസ്തുതനായ മോർക്കൂറിലോസും ശ്രിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭാഭുവിന്റെയും വിവേകമുളവായും തൂണും അൽഫാനും പുഷ്പങ്ങൾ കൊണ്ട് നിറമേച്ച സ്ഥലവും മറിയാം ദേവമാതാവെന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചുമാ ഞങ്ങളെ പാത്രക്കീസ്മോർസെവറിയോസും സതിവിശ്വാസീതിമാനും പരിശുദ്ധനവുമായ ഞങ്ങളെ ഭാവമോർയാക്കോ പ്രധാനായും മോറെ പ്രേമം മോർയാക്കോവും മോറി സഹാക്കോ മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബോർസവുമായി മോർസിമോ ദോസ്തനെയും തിരഞ്ഞെടുക്കപ്പെട്ട മോറാബായി മോർ ഇഗ്നാത്യോസേലിയാസ്ത്രീയൻ പാത്രീസ് ബാവായും മോർ ബെസേലിയോസെൽഫ്രാനായും മലിംഗ്രിയിലെ മോർഗോറിയോസും മോർഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായി സ്ലീബ മോറോസ്താത്യോസ് ബാവായി ഷക്രീല മോർ ബെസേലിയോസ് ബാവായി യുയാക്കി മോർ കൂറിലോസ് ബാവായി പൗലോസ് മോറത്നാസിയോസും പൗലോസ് മോർ കൂറിലോസ് തിരുമരിയുമായ ഞങ്ങളെ പിതാക്കന്മാരെയും ചൂളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, മൂന്ന് പരിശുദ്ധ സുനഗദോസങ്ങളിലെ സത്യവിശ്വാസത്തിന്റെ പാറമേ, ഞങ്ങളെല്ലാവരെയും കൃപയോട് സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വമക്കൂല സ്വഭാവ രൂപികളുടെയും സകല
ഇരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി ദൃഢപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മതവായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും തുതി വിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. ദൈവം നമ്പരാനെ, വിശ്വാസ ഞങ്ങളെ വാങ്ങിപ്പോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർത്ത് ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്നവരെ പിന്തുടയ്ക്കുകയും ദണ്ഡനങ്ങളിൽ നിന്നും അതിവേദങ്ങളിൽ നിന്നവരെ രക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെട്ടുകൊള്ളുന്നു. ദുമേതുലോ സേവോ ഫിലോ വലഹോ ർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച ഞങ്ങളെയും ഞങ്ങളുടെ മനേതരെയും ന്യായവിധിയിൽ ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനം രക്ഷിക്കുമാറാകണമേ. തന്മൂല സ്വലത്തിലും എന്ന പോലെ ഇതിനാലും സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാം ഞങ്ങളെ കർത്താവായ യേശു മിശിഹായുടെയും പരിശുദ്ധരൂഹായുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട വാഴ്ത്തപ്പെടുമാറാകണമേ. ബർക്കുമോർ ഹോസ്വാമുക്കൂല സ്വഭാ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. Oh,
സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും പരിശുദ്ധാത്മാവിനെ വന്ദിക്കുകയും നിന്റെ ഏകപുത്രന്റെ കർത്തൃപ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാകുന്ന ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാമോടും ശരീരമെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, തിരുവിശുദ്ധം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിന്നെ ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണ്ടേ, അടീശയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെ ആ ദുഷ്ടനിൽ ഞങ്ങളെ രാജ്യം ശക്തി തന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ദുഷ്ടനിൽ നിന്നും അവന്റെ സകലശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്നെ ഏകജാതനും പരിശുദ്ധരും ഗായിക്കും, സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ഹോശോ ഉപകൂലസ്മാവൽവി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കേണം. അന്തമിലധികാര ചെങ്കോൽ കീഴിൽ സകല സൃഷ്ടികളും അടങ്ങുന്ന വലിയവനും സർവാധിപതിയുമായ രാജാവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന
നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങളെ അയച്ചു കൊടുക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധരും കായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കേ. പരിശുദ്ധവും സ്വയംഭവും അനാഥന്തവും അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഭയത്തോടും മറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ അനുഗ്രഹം ചെയ്യ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പരിശുദ്ധനില്ല ശുഭായിരിക്കുന്ന പിതാവിന് ജീവനുള്ള കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനേക പരിശുദ്ധനുമായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Thank you.
പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ ദുഃഖങ്ങളിൽ രക്ഷ പ്രാപിച്ച് വീണ്ടും കൊള്ളപ്പെടുവാറാകണമേ. ക്രിസ്തീയ വർഗത്തിന്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരൻ നീയാകുന്നുവല്ലോ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്നിലാകുന്നു ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ നേരെ അശേഷം കോപിക്കരുതേ. രഹസ്യവും പരസ്യവുമായുള്ള ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകളെയും നീ ഓർക്കരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോകുളത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനത്തിന്റെ കൈകളുടെ പ്രവർത്തികളുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യാമറിയാമിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് തിരസന്നതിയിൽ ധൈര്യവും പ്രസന്നതയും ഉള്ളത് കൊണ്ട് ഉത്തമനായുള്ളവേ ദൈവമേ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. Oh,
വചനമാ ദൈവത്തെ പ്രസവിച്ച മണിപ്പുള്ളവളും സകലത്തിലും മാത്തുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അട്ടഹസിച്ച് അപേക്ഷിക്കുന്നവരായ എല്ലാവരെയും സർവവിധ ദുഃഖങ്ങൾ നേടിക്കൊള്ളുകയും വരുവാനിരിക്കുന്നതായ എല്ലാ പ്രതിക്രിയകളും രക്ഷിക്കുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സകലതന്മയുടെ വണ്ണാരു തന്നോട് യാചിക്കുന്നവരുടെ യാതനകളെ അനുസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയായ കന്യകേ, ബലഹീനരായ ഞങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കണമേ. ഞങ്ങളുടെ കറകളെ മായിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ഊടുവഴിയെ നേരെയാക്കണമേ. ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മായ്ക്കണമേ. ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായ ഞങ്ങളെ ശക്തിയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ വൃദ്ധരെ താങ്ങണമേ. ഞങ്ങളുടെ യുവാക്കളെ കൃപയോടെ പരിപാലിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ ദൈവഭക്തിയിൽ വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളണമേ. അകലെ പോയിരിക്കുന്നവരെ സമാധാനത്തോടെ തിരികെ വരുത്തണമേ. ബലഹീനന്മാരോട് കരുണ ചെയ്യണമേ. വെടിപ്പുള്ള നിന്റെ യോഗ്യമായ പ്രാർത്ഥനയാൽ പരിപാകതയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമോണമേ. നിദ്ര പ്രാപിച്ച വിശ്വാസികളായ വാങ്ങിപ്പോയവരോടെ കരുണ ചെയ്യണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടതയെ ഞങ്ങളിന്ന് അകറ്റിക്കളയണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. നിന്റെ സഭയും അതിന്റെ പ്രജകളെയും പൊതുവായി മുറച്ചു കൊള്ളണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന മിശിയായി കിടത്ത നിന്റെ ജനത്തെ കാത്തുകൊള്ളണമേ. നിന്റെ വെടുപ്പിനെ അപേക്ഷയെ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ പരിശുദ്ധം ഭാഗം നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരും ദോഷികളായവരുടെ ദൃഷ്ടികളെ പിന്തിരിപ്പിക്കണമേ. അവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കിളപ്പെടുമോറാകണമേ. നിന്റെ കരുണയാകുന്ന ഓണ്ടയില്ല ഇപ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമോറാകണമേ. നിന്നാലവർ വിശദീകരിക്കപ്പെട്ട് കുറ്റമില്ലാത്തവരായിത്തീരണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. അവരെയും ബലഹീനരായ ഞങ്ങളെയും സകല മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സെമാശന്മാരെയും ശുശ്രൂഷകന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും കാത്തുകൊള്ളണമേ. നാം അട്ടഹസിച്ച് മൂന്ന് പ്രാവശ്യം ക്രിയരായി സോനേറ്റുകൊള്ളേണ ഒരു പാതാവേ.
സന്തസ്തനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പുതിയ തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ചൊല്ലണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, തുടർന്ന് രാജ്യശക്തി നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവരാകുന്നു, എന്റെ ഉദരപരമായ വാഴ്ത്തപ്പെട്ടവരാകുന്നു. ചിതവിളക എന്റെ വർത്തമറിയമേ, സമ്പ്രാജ്യമേ, ഭാവിയിലാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മന്ന സമയത്തില് ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെ ദിവ്യ മാധ്യസ്ഥ പ്രാർത്ഥനകളാൽ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഏതാവശ്യത്തെ മുൻനിർത്തി പ്രാർത്ഥന അർപ്പിച്ചോ ആ പ്രാർത്ഥനയിന്മേൽ ദൈവമായ കർത്താവ് തന്റെ കൃപയും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവ്, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുമുമ്പാകെയുള്ളവോ പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുച്ചരക്തങ്ങൾ അനുഭവിക്കുവാൻ അഭിവാജ്യോടെ കാത്തിരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലത് കൈ നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയ ഒരു നമ്മുടെ ക്ഷേത്രമാ ദേശവിശ്വാസ ദൈവത്തിന്റെ കരുണ
ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേലും അവരുടെ മേലും രണ്ടില്ലോങ്ങളിലും എന്തേക്കും ചെറിയപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്നതിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതിപകരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനെ രക്ഷിക്കും പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന്റെ യോഗ്യനായിരുന്നു ഞങ്ങളെ നീ യോഗ്യനാക്കി തീർത്തതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയും, തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്നെ ഏകജാതന പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമായ ശിമിശിയാ നിന്നെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധരുഖായ തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയായി അർപ്പിക്കപ്പെട്ടു. നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകി. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ രൂഹായ സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോസ്മാൻ താഴ്വരയിൽ വെച്ച് ഹാബേലിന്റെയും പെട്ടകത്തിൽ വെച്ച് നീതിമാനായ നോഹിന്റെയും വെടിപ്പുള്ളി ആചാര്യനായ മൽക്കീസദേക്കിന്റെയും നീതിമാന്മാരും വാഗ്ദാന സന്താനങ്ങളുമായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഗിദിയോൻ ബാറാക്ക് നഫ്താഹ് മനോഹ ശമുവൽ എന്നിവരുടെയും യോബോസുകാരൻ ഓരോന്റെ ഗണത്തിൽ വെച്ച് ദാവീദിന്റെയും കർമേൽ പർവ്വതത്തിൽ വെച്ച് തീഷ്ണബുദ്ധിയായ ഏലിയാദർശിയുടെയും കാഴ്ചകളെ അംഗീകരിച്ചവനായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, ഇന്ന് ഞങ്ങൾ നിനക്കണച്ചിരിക്കുന്ന ഈ കാഴ്ചയെ ആ വിധവയുടെ ചില്ലിക്കാശ് പോലെ നീ അംഗീകരിക്കണമേ. ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും
കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും രോഗികളുടെ സ്വസ്ഥതയ്ക്കും ആശ്വാസത്തിനും പര്യാപ്തമായി ഭവിക്കണമേ. കർത്താവേയും ബലിമൂലം ശിക്ഷകളെയും കോപടികളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഭൂമിയിലെ ഉൽപ്പന്നങ്ങളെയും വയലുകളെയും വിത്തുകളെയും ഫലങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ കുർബാന മൂലം ലോകമംഗത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം സമൃദ്ധമായി വർഷിക്കുമാറാകണമേ. കർത്താവേ, സകലർക്കും പ്രത്യേകിച്ച് വഴിപാടുകൾ, ആദ്യഫലങ്ങൾ, ദശാംശങ്ങൾ മുതലായ മൂലം നിന്റെ ഈ പള്ളിയെ സഹായിക്കുന്നവർക്ക് സമൃദ്ധമായി നിന്റെ ശ്രീമണ്ണാരത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും പകരം കൊടുക്കണമേ. ഞങ്ങളെ എല്ലാവരെയും കൂട്ടമായും മുതമായും ദയാപൂർവം അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും തെറ്റുകളും നിയമലംഘനങ്ങളും അകൃത്യങ്ങളും വായിച്ചു കളയുകയും ചെയ്യണമേ. ജയന്തരിച്ചവളും പരിശുദ്ധിയുമായ കന്യകമറിയാമിന്റെയും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും അറിയിപ്പുകാരുടെയും സഹനയന്മാരുടെയും മൗദ്യാനന്മാരുടെയും നീതിമാന്മാരുടെയും ആചാര്യന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും സത്യവാന്മാരായ ഇടയന്മാരുടെയും സത്യവിശ്വാസികളായ ഗുരുക്കന്മാരുടെയും ഭാഗ്യവാനായ അന്ത്യവൈക്യ പാത്രീസ് മോറാൻ മോറിംഗ്യോസ് അഫ്രം ദിനിയന്റെയും മോസ് ഞങ്ങളുടെ ശ്രേഷ്ഠകാതോലിക്ക ആബോൻ മോർബസേലിയോസ് തോമസ് വൃതമന്റെയും പ്രാർത്ഥനകളാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചുപോയവരുടെയും പേരുകൾ ജീവഗ്രന്ഥത്തിൽ എഴുതപ്പെടുകയും ചെയ്യുമാകണമേ. സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരത്തിനായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും മുൻകൂറും കൂടെ പരിശുദ്ധവും മഹനുമായ തൃത്വത്തിന്റെ കൃപയും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവെന്ന് ദൂരസ്ഥരുടെ സമീപസ്ഥരും മരിച്ചുപോയ ജീവനുള്ളവർ കർത്താവിന്റെ വിജയമുള്ള ശ്രീപാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസ റൂസ്മെടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, നിങ്ങളുടെ മരിച്ചുപോയെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനന്റെ പാപിയുമാ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കരുണയും സഹായം ലഭിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ. എന്നേക്കും ബലഹീനായി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
വിശ്വാസികളുടെ സമൂഹം, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ജന്മപെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. അതോടൊപ്പം വർഷാവസാനത്തിൻ്റെ ഞായറാഴ്ച കൂടിയാണ്. ഒരു വർഷക്കാലം ദൈവം നമുക്ക് നൽകിയ അനേകായിരം നന്മകൾ ആരോഗ്യത്തോടെ പരിപാലിക്കപ്പെട്ടതും ഉള്ളം കയ്യിൽ സംരക്ഷിക്കപ്പെട്ടതും ബലഹീനതയിൽ താങ്ങിയതും മുറിവുകളെ സുഖപ്പെടുത്തിയതുമായ നൂറായിരക്കണക്കിന് അനുഭവങ്ങളിൽ ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമായിട്ട് വേണമെങ്കിൽ ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണും. ഇന്ന് നാം വായിച്ചു കേട്ടവെങ്കിലും ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 40-52 വാക്യമാണ്. യേശുക്രിസ്തുവിന്റെ ബാല്യകാലത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുക. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്യും. അപ്പോൾ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ വേണ്ട പ്രത്യേക ഗുണങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്. ആത്മാവിൽ ആന്തരിക ബലമുള്ള വ്യക്തിയായി ആ വ്യക്തി വളരണം. ഇന്ന് മനുഷ്യരൊക്കെ വളരുന്നുണ്ടെങ്കിലും ആന്തരിക ബലം പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. യേശുക്രിസ്തു പിറന്ന അതേ സമയത്ത് തന്നെ ഭരണാധികാരിയായിരുന്ന ഹെറോദോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. അയാൾക്ക് ആൾബലമുണ്ട്, സൈന്യബലമുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട്. എന്നിട്ടും ഒരു കൊച്ചിന്റെ ജനനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ വധിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ ഭയപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് നാം ഇവിടെ കാണുന്നത്. എല്ലാം ഉണ്ടായിട്ടും ലോകം നൽകുന്നതെല്ലാം കയ്യിലുണ്ടായിട്ടും ആന്തരിക ബലമില്ലാത്തൊരു മനുഷ്യൻ തൻ്റെ രാജ്യത്ത് പിറക്കുന്ന ഒരു കുഞ്ഞിനെ പോലും പേടിച്ചു കഴിയുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ഇന്നും നാം കാണുന്ന ഇത്തരം മനുഷ്യരെയാണ്. ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, താമസിക്കാൻ സൗകര്യമുണ്ട്, അത്യാവശ്യത്തിന് യാത്ര ചെയ്യാൻ വാഹന സൗകര്യങ്ങളും ജീവിത സുരക്ഷിതത്വം ഉണ്ടായിട്ടും വൈദ്യശാസ്ത്രം വളർന്നിട്ടും മനുഷ്യന്റെ ആന്തരിക ബലം വർദ്ധിക്കുന്നതിന് പകരം ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. യേശുക്രിസ്തുവിനെയും കൊണ്ട് മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ പെരുന്നാളിന് പോയി അവൻ ജീവിക്കുന്ന സമൂഹത്തിലെ മത ആചാരങ്ങൾക്കൊത്ത് അവനെ വളർത്തുവാനായിട്ട് മാതാപിതാക്കന്മാർ വളരെയേറെ ശ്രദ്ധിച്ചു. എന്നാൽ ദേവാലയത്തിൽ പോയ ക്രിസ്തു തിരികെ മാതാപിതാക്കന്മാർ പോന്നെങ്കിലും അവരോട് കൂടെ തിരികെ വന്നില്ല. എന്നാൽ യൗസേ പിതാവിനും കന്യാമറിയാമനും യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു എന്ന കാര്യം മനസ്സിലായി. അവർക്കത് മനസ്സിലായി വന്നപ്പോഴേക്കും ഒരു ദിവസം യാത്രാദൂരം ഓർപ്പിന്നിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല കുടുംബമെന്ന് വാഴ്ത്തുന്നത് നസ്രയത്തിലെ കൊച്ചുകുടുംബമാണ്. ദൈവമുള്ള കുടുംബം, ദൈവം പിറന്നു വീണ കുടുംബം, ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന കുടുംബം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ പോലും ക്രിസ്തു നഷ്ടപ്പെട്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം യേശുവില്ലാതെ അവർ യാത്ര ചെയ്തു. എന്നാൽ യേശു ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, 3 ദിവസത്തെ യാത്രാദൂരം പിന്നിട്ട്
അവർ യേശുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ യാത്രാദൂരം യേശുവിനെ നഷ്ടപ്പെടുത്തി പോകുന്നവർക്ക് സംഭവിക്കുന്നത്, മൂന്ന് ദിവസത്തെ യാത്രാദൂരം യേശുവിനെ തിരഞ്ഞു നടക്കേണ്ടതായി വരുമെങ്കിൽ യേശുവിനെ കണ്ടെത്താൻ സാധിക്കും. ഇന്ന് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ചിന്ത ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ചിന്തയാണ്. എന്നാൽ പലപ്പോഴും ദൈവം തന്നെ കൂടെയില്ല എന്ന് പലർക്കും മനസ്സിലാകുന്നത് അവരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നു ചേരുമ്പോഴാണ്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, ശിംശോൻ. അയാൾ എത്രയോ ശക്തനായിരുന്നു. ഒരു സിംഹത്തെ തന്നെ അവൻ ബാല്യകാലത്ത് വലിച്ചു കീറിയവനാണ്. അതുപോലെ തന്നെ ഫിലിസ്തീയർക്കെതിരായി തന്റെ ശത്രുക്കൾക്കെതിരായി അനേകം കുറുനരികളെ പിടിച്ച് അതിന്റെ വാലിൽ തീ കത്തിച്ച് തന്റെ എതിർ രാജ്യത്തേക്ക് വിട്ട ശക്തനായ മല്ലനായ ഒരു മനുഷ്യനാണ് ശിംശോൻ. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. മറ്റുള്ളവർക്കില്ലാത്ത ശക്തി അവനുണ്ടാകാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണത്തെക്കുറിച്ച് അവൻ അത്ര മനസ്സിലാക്കിയിരുന്നില്ല. ഇതുപോലെ നാം ഓരോരുത്തരും നമ്മളായിരിക്കുന്നതിനും നാം ഈ കാണുന്ന അവസ്ഥയിൽ പരിപാലിക്കപ്പെടുന്നതിന്റെ പിന്നിൽ നമ്മളല്ല, നമുക്ക് പിന്നിൽ മറ്റൊരു ശക്തിയുണ്ട്. അത് ശിംശോനിൽ പ്രവർത്തിച്ചത് ശിംശോന്റെ ജന്മവുമായി ബന്ധപ്പെട്ട മനോവായിക്ക് കിട്ടിയ സന്ദേശം ഇതാണ്. ഇതാ നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കും, അവൻ നാസീർ വ്രതക്കാരനായിരിക്കണം, ആയതുകൊണ്ട് അവന്റെ തലയിൽ മുടി വളരട്ടെ, ക്ഷൗരക്കത്തി തുടരുത്, വീഞ്ഞോ മറ്റ് ലഹരി പാനീയമോ അതുകൊണ്ട് അമ്മ പോലും കുടിക്കാൻ പാടില്ല, മാതാപിതാക്കന്മാർ ലഹരി പാനീയം ഉപയോഗിക്കാതെ വേണം ഈ കുഞ്ഞിന് ജന്മം നൽകാൻ. അങ്ങനെ കുഞ്ഞു വളർന്നു വന്നു, ഉടമ്പടിയോടുകൂടി വളർന്ന കുഞ്ഞാണ്. നാസീർ വ്രത ഉടമ്പടിയുടെ ഭാഗമാണ് മുടി വളർത്തുക എന്ന് പറയുന്നത്. അപ്പൊ മുടിയല്ല ശക്തി, ഉടമ്പടിയാണ് ശക്തി. ഇന്ന് നാം കാണുന്ന ഏതെങ്കിലും പ്രത്യക്ഷമായ അടയാളങ്ങളല്ല ശക്തി, അതിന്റെ പിന്നിൽ ദൈവവുമായി നടത്തിയ ഉടമ്പടി, ദൈവം പറഞ്ഞ വചനവുമായി നടത്തിയിട്ടുള്ള ഉടമ്പടികൾ ഉണ്ട്. ഒരു ദേവാലയത്തിന്റെ ശക്തിക്ക്, ഒരു കുടുംബത്തിന്റെ ദൈവിക ശക്തിക്ക്, ഒരു വ്യക്തിയുടെ ദൈവകൃപയുടെ പിന്നിൽ, ഒരു രാജ്യത്തിന്റെ ദൈവിക സംരക്ഷണത്തിന് പിന്നിലൊക്കെ ഇത്തരം ദൈവവുമായി നടത്തിയിട്ടുള്ള ഉടമ്പടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്കറിയാം നമ്മുടെ എല്ലാ രാജ്യങ്ങളിലെയും തന്നെ നിയമസംഹിതകൾ ഉണ്ടായിട്ടുള്ളത് കർത്താവിന്റെ നമുക്ക് നൽകിയിട്ടുള്ള 10 കൽപ്പനയിൽ നിന്നാണ് നമുക്കറിയാം. ആ 10 കൽപ്പനയിൽ അടിസ്ഥാനമാക്കി നിയമങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ഒരു പ്രത്യേക സംരക്ഷണം രാജ്യങ്ങൾക്ക് പോലും ദൈവം നൽകുന്നുണ്ട്. എന്നാൽ ശിംശോനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന് കൊടുക്കേണ്ട വില കൊടുത്തില്ല. സംഭവിച്ചത് ഇതാ, ഒരു വേള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില കൊച്ചു കൊച്ചു സുഖങ്ങൾക്ക് വേണ്ടി, ചില അശുദ്ധ അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി അവനവന്റെ ഉടമ്പടികളെ മറന്നു. തന്റെ കാമുകിക്ക് വേണ്ടി അവൻ ദൈവത്തിന്റെ ഉടമ്പടിയെ മറന്ന് ജീവിക്കുക മാത്രമല്ല, അവന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അതവളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു വിജാതീയ സ്ത്രീക്ക് ശിംശോൻ എന്ന് പറയുന്ന ഇസ്രായേൽക്കാരന്റെ ശക്തി എന്താണെന്ന് രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ കൂടി അവൻ മടിച്ചില്ല. അങ്ങനെ തന്റെ ശക്തിയുടെ പിന്നിൽ താനൊരു നാസീർ വ്രതക്കാരനാണ് എന്ന സത്യം വെളിപ്പെടുത്തിയപ്പോൾ അവൾ ആ മുടി മുറിച്ചു നീക്കിക്കൊണ്ട് അവന്റെ നാസീർ വ്രതം ലംഘിക്കാനായിട്ട് കാരണമായി. എപ്പോഴാണോ നാസീർ വ്രതം ലംഘിക്കപ്പെട്ടത്, ആ നിമിഷം അവന്റെ ദൈവിക ശക്തി അവനിൽ ചോർന്നുപോയി. എന്നാൽ ചോർന്നുപോയ കാര്യം ശിംശോൻ അറിഞ്ഞില്ല. പിന്നീടുള്ള അവന്റെ യാത്രയും ഒരു സിംഹത്തെ കീറാൻ എനിക്ക് സാധിക്കുമെന്ന നിലയിലുള്ള യാത്രയാണ് അവൻ നടത്തിയത്. അവന്റെ സംസാരവും അവന്റെ ധാർഷ്ട്യവും അവന്റെ പെരുമാറ്റങ്ങളും ഇന്നലകളിലെ പോലെ തന്നെ ഞാൻ ശത്രുവിനെ കീഴടക്കുന്നവനായിരിക്കുമെന്നായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഫിലിസ്ത്യർ അവനെ വടം കൊണ്ട് പിടിച്ചു കെട്ടി തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ ക്ഷേത്രത്തിൽ അവനെ കെട്ടിയിട്ട് ഒരു കുരങ്ങിനെ പോലെ അവനെ കളിപ്പിച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു അവന്റെ ശക്തി ചോർന്നുപോയെന്ന്. നമ്മുടെയും ജീവിതത്തിൽ പാപം നമ്മെ കയറി പിടിച്ച് കീഴടക്കി അടിമയാക്കി പാപത്തിന്റെ സകല പ്രവൃത്തികളും ഒരു കുരങ്ങിനെ പോലെ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് മനുഷ്യൻ തിരിച്ചറിയുന്നത്
ദൈവം എന്നെ വിട്ടുപോയി എന്ന്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കൂടെയുണ്ടോ എന്ന് ആത്മശോധന നടത്തുവാനായിട്ടുള്ള ഒരവസരമാണ് ഈ December 31 എന്ന് പറയുന്നത്. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണമില്ലെങ്കിൽ നാം എത്രമാത്രം ദൈവത്തെ നഷ്ടപ്പെടുത്തുവാനായിട്ട് നമ്മൾ മികവ് കാട്ടിയോ അതിൻ്റെ മൂന്നിരട്ടി താല്പര്യത്തോടെ ഉപവാസത്തോടും നോമ്പോടും പ്രാർത്ഥനയോടും കൂടെ ദൈവകൃപ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണമെന്ന കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇന്ന് കൂടിയിരിക്കുന്ന ഓരോ ദൈവമക്കളും കഴിഞ്ഞ ഒരു വർഷക്കാലം തങ്ങൾക്ക് ദൈവം നൽകിയ നന്മകളെക്കുറിച്ച് നന്ദി പറയുക. പുതുവർഷത്തെ എതിരേൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ദേവാലയത്തിൽ ദൈവം ദൈവിക ശുശ്രൂഷകളിലൂടെ ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ വന്ന് ധ്യാനം നടത്തുവാനായിട്ട് സാധിച്ചു. ദൈവവചനം പങ്കുവെക്കുവാനായിട്ട് അവസരം ലഭിച്ചു. അതോടൊപ്പം ഈ ദേവാലയത്തിന് ഈ കഴിഞ്ഞ വർഷം ദൈവം വലിയ പുരോഗതി നൽകിയിട്ടുണ്ട്. ഞാനെപ്പോഴും ഈ ദേവാലയത്തിൽ വരുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദേവാലയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന ആ ദേവാലയവുമായി ബന്ധപ്പെട്ട ആരാധനയാണ്. പ്രത്യേകിച്ച് സുറിയാനി സഭയ്ക്ക് ആരാധനയ്ക്കാണ് ഏറ്റവും ഒന്നാം സ്ഥാനം. അതുകൊണ്ട് തന്നെ ആരാധനകളും വചനപ്രഘോഷണവും ശുശ്രൂഷകളും ഏറ്റവും ഭംഗിയായി നടക്കുവാൻ ഒരു നല്ല ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു മൈക്ക് സെറ്റൊക്കെ ഉണ്ടാകണമെന്നൊക്കെ എല്ലാവരും കാണുമ്പോൾ പറയാറുണ്ടെങ്കിലും അത് അച്ഛന്മാർക്ക് മാത്രമുള്ള സാധനം ആയതുകൊണ്ട് ആരും അത്ര ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ആരും ഗവനിച്ചിട്ടില്ല. എന്തായാലും ഈ വർഷം വളരെ മനോഹരമായ ആധുനിക സൗകര്യത്തോടുകൂടിയുള്ള ഒരു നല്ല മൈക്ക് സെറ്റ് ഇവിടെ ക്രമീകരിക്കാൻ സാധിച്ചത് വളരെ നല്ല അനുഗ്രഹമാണ്. അതോടൊപ്പം LED സ്ക്രീൻ പിടിപ്പിച്ചു. അങ്ങനെ പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ദേവാലയത്തിൽ വരുന്ന ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും വർഷത്തെ ഈ ദേവാലയത്തിന് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ദൈവത്തോടും അതോടൊപ്പം സ്വർഗത്തോടും വിശ്വസ്തതയുള്ളവരായിരിക്കാനും ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനും ദൈവം കനിയട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ പള്ളിയിലെ സേവകാസംഘം നിർമ്മിച്ചു കൊടുക്കുന്നതായ 14 വീടുകളുടെ താക്കോൽ ദാനം ഇപ്പോൾ നടത്തപ്പെടുന്ന തിരുമനസുകൊണ്ട് നടത്തപ്പെടുകയാണ്. പേര് വിളിക്കുന്നതായ ആൾക്കാരെ സമയം കളയാതെ തന്നെ കയറി വരണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. ജോസഫ് MC മാടമന വീട്, കുറ്റിയക്കുന്ന്. തോമസ് ഫിലിപ്പ് മിളക്കൽ വീട്, മാമൂട്. ബോബി ടി കുരുവുള്ള താഴത്തേട്ടത്ത് മണർകാട്. സൂസമ്മ കുര്യൻ പൈനിങ്കൽ വീട്, മണർകാട്. ബിജി ജോൺ കൊല്ലംപറമ്പിൽ, തിരുവഞ്ചൂർ. മണിക്കുട്ടൻ NT നിരപ്പുകാലായിൽ, പറമ്പുകര. മോഹൻ KK കൊച്ചുപറമ്പിൽ, മാങ്ങാനം.
റോബിൻ മോൻ കുര്യൻ, തലക്കാട്ടുശ്ശേരി ലാക്കാട്ടൂർ. ഡെഞ്ചുമോൾ ബി വി, മാധവശ്ശേരിൽ മാങ്ങാനം. ബിനീഷ് എം കെ, മണ്ണൂപ്പറമ്പിൽ പണിക്കമറ്റം. ഏബ്രഹാം കെ വി, കണ്ണാമ്പടം വെള്ളൂർ. സൂസമ്മ കുര്യാക്കോസ്, കള്ളിമറ്റം പാറമ്പുഴ. ശാരദാമ്മ, കൊച്ചുമംഗലത്ത് തിരുവഞ്ചൂർ. താക്കോൽദാന കർമ്മം ഇപ്പോൾ നിർവഹിച്ച് കഴിയപ്പെട്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് 2017 അവസാന ഞായറും അവസാന ദിനവുമായ ഇന്ന് വിശുദ്ധ ബലിക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ച അഭിവന്യ സക്രിയാസ് മാർബിലക്സിനോസ് തിരുമേനിയോടുള്ളതായ ഈ ഇടവകയ്ക്കുള്ള അഖേദവുമായിരിക്കുന്നതായ സ്നേഹ ബഹുമാന ആദരവുകളെ അവിടുത്തെ തൃപ്പാദത്തങ്ങൾ സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു. ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തുന്നതാണ്. മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹാലേലുയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ രാജാവീരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ കബറുകളുള്ളിൽ എന്റെ ശരീരം പക്ഷി ചിന്തയ്ക്ക് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ കൂടത്തിന്റെ ദിവസത്തിൽ സൃഷ്ടിപ്പിനെ പുണ്യമാക്കണമേ. താവേദിന്റെ ആശ്രയത്തിൽ മരിച്ച് അറിവിനെ നോക്കി മരിച്ചു പോയവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ നീ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവനെ അനുമാക്കുന്നവനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ പള്ളി ഓഫീസ് കുർബാനപ്പണം കൗണ്ടർ കമ്പ്യൂട്ടറൈസ് ചെയ്തതിന്റെ പ്രവർത്തന ഉദ്ഘാടനം അഭിമന്യ തിരുമനസ് കൊണ്ട് ഇന്ന് നിർവഹിക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു.